അസ്സലാമു അലൈക്കും, നമസ്കാരം. കോലാക്കൽസ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചാനലിൽ നിന്നാണ്. എന്താ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ വീണ്ടും ഒരു ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോണ ഒരു ഉംറയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ലോകത്തിലുള്ള ഏതൊരു മുസൽമാനും എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷെരീഫിൻ്റെ കാഴ്ചകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ച ഇന്നും അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ വീട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കൂടെ കഅബ ഷെരീഫും കാണുക. കഅബ ഷെരീഫ് വെറുതെ നോക്കി നിന്നാലും പുണ്യം കിട്ടുന്ന ലോകത്തിലുള്ള മൂന്ന് സംഗതികളിൽപ്പെട്ട ഒരു സംഗതിയാണ് ഈ കഅബ. അപ്പോൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തോളൂ, എൻ്റെ കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താലും ചെയ്യാത്തവർ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ മക്ക യാത്ര ഒന്ന് കാണാം. കൊറോണയ്ക്ക് ശേഷം കോവിഡിൻ്റെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ ഇത്രത്തോളം ആളുകളുള്ളത്, മാസ്കും അതേമാതിരി തവക്കലിന് ആപ്പുകളൊന്നും വേണ്ടപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാതെ ഇത്രത്തോളം ആൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഉംറൻ്റെ ആ ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഉംറയ്ക്ക് പിന്നെ സൗദി ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങളും അതേമാതിരി 3 മാസമൊക്കെയാണ് ഇപ്പോൾ ഉംറയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നല്ല ജനപ്രവാഹമാണ്. ഞങ്ങൾ പോയത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച അല്ലാത്ത ദിവസങ്ങളും നല്ല തിരക്കുണ്ട്. പിന്നെ റബീഉൽ മാസം കൂടിയാണ്, ആ ഒരു കാരണം കൂടി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നല്ല ജനമാണ്, നല്ല തിരക്കുള്ള സമയത്തായിരുന്നു.
ഉംറയുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് സഹി. സഫാ മലയുടെയും മർവ മലയുടെയും ഇടയിലുള്ള ആ സഹി, ബഹുമാനപ്പെട്ട ഹാജറുള്ളയുടെയും ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെയും ത്യാഗസ്മരണകൾ തളം കെട്ടി നിൽക്കുന്ന സഫ മർവ മലകൾക്കിടയിലൂടെയുള്ള ആ നടത്തത്തിനാണ് സഹി എന്നറിയപ്പെടുന്നത്. സഹിയുടെ തുടക്കമാണ് സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ അവസാനിക്കുമ്പോൾ ഒരു സഹിയും, തിരിച്ച് മർവയിൽ നിന്ന് സഫയിലേക്ക് തിരിച്ചെത്തുമ്പോൾ രണ്ടും, വീണ്ടും മർവയിലേക്കും സഫയിലേക്കും, അങ്ങനെ ഏഴ് പ്രാവശ്യം സഫ മർവ സഹി ചെയ്യൽ ഉംറയിൽപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമാണ്. സഹിയിലും ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുണ്ടായി, നല്ല ആളുണ്ടായി. ഇതാണ് ആ പറഞ്ഞ സ്ഥലം സഫ മലകളാണ് കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ചങ്ങ് ദൂരെ മർവ മലനിരകളുമുണ്ട്. ഇപ്പം ഹറം നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പൊളിച്ചൊഴിവാക്കിയിട്ട് തന്നെ ഉണ്ട് എന്ന് പറയാം. മലയുടെ കരിങ്കല്ലിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അവിടെ അവശേഷിച്ചിട്ടുണ്ട്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് മറ്റുള്ള ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊന്നും അങ്ങനത്തെ ഒരു മലകളോ കല്ലുകളോ ഒന്നും കാണാൻ സാധിക്കില്ല. ഇതുപോലത്തെ ഒരു റൗണ്ട് മാത്രം കാണാൻ സാധിക്കും. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങളുള്ളത്. അപ്പോൾ ഹറമിൽ വരാനും ഉംറയും ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനും ആഗ്രഹം എല്ലാ മുസൽമാനായ ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹങ്ങളും പടച്ചവന് പൂർത്തീകരിച്ച് തരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏവർക്കും